Welcome to Solve It. In the number solve Chiambo on the paper, PEON, Tastiki Lake Mandi, Kerala State Fill and Development Corporation Limited Lake Mandana, Tandati Patamulu paper on. So Ningala LGS, otherwise LDC prepare in the Ranagi, your paper, Ubagar Prada on the Jerino. But Namada either moon the part of Kitana Chenda. So first partly, Unumuzal Muppa the Verla questions and discuss him. For our question at Manda Patagaringlo. അതേപോലെ ഓപ്ഷൻ ആയിട്ട് വന്നപ്പെട്ട അനുബന്ധ വിവരങ്ങളും നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? അപ്പോൾ കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയത് കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? നമ്മുടെ ഓപ്ഷൻ ഡി ഉള്ള ജോസഫ് മുണ്ടശ്ശേരി. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ എന്താണ് പേരാണ്, ജോസഫ് മുണ്ടശ്ശേരി ആത്മകഥയുടെ പേരാണ് എന്ത്? കൊഴിഞ്ഞ ഇലകൾ. ഓക്കെ, കൊഴിഞ്ഞ ഇലകൾ. അപ്പോൾ ആത്മകഥ ഓർമ്മിക്കുക. അതേപോലെ ഈ ഈ ഓപ്ഷൻ തന്നിട്ടുള്ള ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ് വി ആർ കൃഷ്ണയ്യർ. ഈ വി ആർ കൃഷ്ണയ്യർ അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ ഒന്ന് ഓർമ്മിക്കണം. വാണ്ടറിങ് ഇൻ മെനി വേൾഡ്സ്, വാണ്ടറിങ് ഇൻ മെനി വേൾഡ്സ് എന്നതാണ് വി ആർ കൃഷ്ണയ്യറുടെ ആത്മകഥ. ഓപ്ഷൻ സിയിലുള്ള എന്താണ് പി കെ ചാത്ത മാസ്റ്റർ. പി കെ ചാത്ത മാസ്റ്ററാണ് കേരളത്തിൻ്റെ ആദ്യത്തെ എൽ എസ് ജി മിനിസ്റ്റർ. എൽ എസ് ജി എന്ന് വെച്ചാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫസ്റ്റ് എന്തായിരുന്നു മിനിസ്റ്റർ എന്ന് പറയുന്നത് ഈ പി കെ ചാത്ത മാസ്റ്ററാണ്. അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി, അതേപോലെ ജോസഫ് മുണ്ടശ്ശേരി ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, അത് ഓർമ്മിക്കണം. സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇറ്റ് വാസ് ഫൈവ് പാസ്റ്റ് മിഡ് നൈറ്റ്, അതാണ് ആ ബുക്ക്. അപ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത് ഡൊമിനിക് ലാപ്പിയർ, ഡൊമിനിക് ലാപ്പിയറും അതേപോലെ ലാരി കോളിൻസും, ലാരി കോളിൻസും കൂടി എഴുതിയതാണ് എന്ത് ആ ഓപ്ഷൻ എ ഉള്ള ഫ്രീഡം, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അപ്പോൾ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ആരെഴുതിയതാണ്? ഡൊമിനിക് ലാപ്പിയറും അതേപോലെ ലാരി കൊളിൻസും. ഇനി ഓപ്ഷൻ ബി ഉള്ള ദി ഗൈഡ്, ദി ഗൈഡ് എന്നുള്ളത് ആരാണ്? ആർ കെ നാരായണൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദി ഗൈഡ്. ആർ കെ നാരായണൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദി ഗൈഡ്. അത് അടുത്തതാണ് ഓപ്ഷൻ ഡി ഉള്ള ഇന്ത്യ ആഫ്റ്റർ നെഹ്റു. ഇന്ത്യ ആഫ്റ്റർ നെഹ്റു എന്നുള്ള ബുക്ക് കുൽദീപ് നായരുടെ ബുക്കാണ്, കുൽദീപ് നായരുടെ ബുക്കാണ് ഇന്ത്യ ആഫ്റ്റർ നെഹ്റു എന്നുള്ളത്. അതേപോലെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നുള്ളൊരു ഫേമസ് ബുക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിക്കണം. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നുള്ള ഫേമസ് ബുക്ക് എഴുതിയിരിക്കുന്നത് രാമചന്ദ്ര ഗുഹയാണ്. പക്ഷേ ഇന്ത്യ ആഫ്റ്റർ നെഹ്റു എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത് കുൽദീപ് നായരാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് എൻ എച്ച് സെവൻറ്റീൻ ആരംഭിക്കുന്നത്, അത് അവസാനിക്കുന്നത് എവിടെയാണ്? സോ ഈ എൻ എച്ച് സെവൻറ്റീൻ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ഇടപ്പള്ളി മുതൽ, അതേപോലെ ഇടപ്പള്ളി മുതൽ പനവേൽ വരെയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ഇടപ്പള്ളി മുതൽ പനവേൽ വരെ. അപ്പോൾ എൻ എച്ച് സിക്സ്റ്റി സിക്സ് നിങ്ങൾ ഓർമ്മിക്കണം. കേരളത്തിലെ കൂടി കടന്നു പോകുന്ന ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ് എൻ എച്ച് 66. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ഏതാണ്, നീളം കൂടിയ നാഷണൽ ഹൈവേ ഏതാണെന്ന് വെച്ചാൽ അത് എൻ എച്ച് 44 ആണ്. അപ്പോൾ ഇന്ത്യയിലേത് എൻ എച്ച് 44, കേരളത്തിലേത് എൻ എച്ച് 66. നാലാമത്തെ ക്വസ്റ്റ്യൻ, സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സോ സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ ഉള്ള December 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനം. ഇനി ഇതേ ഓപ്ഷൻ ബി ഉള്ള March 8. March 8 പ്രത്യേകത എന്താണ്? ഇൻ്റർനാഷണൽ വുമൺസ് ഡേ ആണ് March 8. ഇൻ്റർനാഷണൽ വുമൺസ് ഡേ ആണ് മാറിപ്പോയത്, അത് March 8 ആണ്. പിന്നെ ഓപ്ഷൻ ഡി ഉള്ള November 11 പല പ്രാവശ്യങ്ങളെ ചോദിച്ചിട്ടുണ്ട്. November 11 എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആണ്, വിദ്യാഭ്യാസ ദിനമാണ് November 11. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ടു സീൻസ് എന്ന പുസ്തകം എഴുതിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്, ആരാണ് അദ്ദേഹം? ഇപ്പോൾ ടു സീൻസ് എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? അരുൺ ഷൂറിയാണ്. അരുൺ ഷൂറിയുടെ ബുക്കാണ് ടു സീൻസ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി, ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി കേരളവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. ഇനി ഇതെല്ലാം പി സി കുട്ടിക്കൃഷ്ണൻ, പി സി കുട്ടിക്കൃഷ്ണനാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഉറൂബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണനാണ്. അപ്പോൾ എന്താണ് ഉറുമ്പ് എന്നവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് എന്ന് വായിക്കാം. കുട്ടി, കുട്ടി അതേപോലെ ഉറുമ്പ് എന്നുള്ളതും അവിടെ
കണക്ട് ചെയ്തിട്ട് ഓർമ്മിച്ച് വെച്ചാൽ അത് മാറിപ്പോയില്ല. കാരണം അതേപോലെ തന്നെയുള്ള ഒരു ഒരാൾ കൂടിയുണ്ട്, പി സി ഗോപാലൻ. പി സി ഗോപാലൻ നിങ്ങൾ മാർപ്പ് ചെയ്ത്, പി സി ഗോപാലൻ എന്ന് പറയുന്നത് നന്ദനാറാണ്. നന്ദനാറാണ് പി സി ഗോപാലൻ ആണ് നന്ദനാർ എന്ന പേരിൽ അവരെ നാമത്തിൽ അറിയപ്പെടുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കെട്ടിടങ്ങൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര്. അപ്പോൾ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേരാണ് ദിവ്യ ചക്ഷു. ദിവ്യ ചക്ഷു ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇതിൽ ഓപ്ഷൻ ഡി ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ചു. പൃഥ്വി എന്ന് പറയുന്നത് സർഫസ് ടു സർഫസ് മിസൈലാണ് പൃഥ്വി. അതായത് സർഫസ് ടു സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഉപരിതലത്തിലെ സർഫസ് ടു സർഫസ് മിസൈലാണ് ഈ പൃഥ്വി എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ നടന്നത് നമുക്ക് എവർ ഫേമസ് ആയിട്ടുള്ള ഏതാണ്, എ പി ജെ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ 11-ാമത്തെ പ്രസിഡൻ്റാണ്, ഓർമ്മിക്കണം, ഇന്ത്യയുടെ 11-ാമത്തെ പ്രസിഡൻ്റാണ് എ പി ജെ അബ്ദുൽ കലാം. അതേപോലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്, ഈ എ പി ജെ അബ്ദുൽ കലാമാണ്. ഇപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം, അതേപോലെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഇപ്പോഴത്തെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ചത് പെയ്ക്കറുമ്പാണ്, തമിഴ്നാട്ടിലെ പെയ്ക്കറുമ്പ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, അവിടെ മൂന്ന് ഫാക്ടുകൾ അവിടെ ഓർമ്മിക്കാം. ഒമ്പത്, ഹിമാലയ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം. ഇപ്പോൾ സുന്ദർലാൽ ബഹുഗുണ ഈയൊരു അടുത്ത കാലത്തായിട്ട് മരിച്ചൊരു വ്യക്തിയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായ ചിപ്കോ പ്രസ്ഥാനം 1973 എന്ത് ചെയ്യുന്നത്, ഈ ചിപ്കോ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതേപോലെ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലാണ് ആരംഭിക്കുന്നത്. പിന്നെ അത് യു പിയിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിക്കുന്നുണ്ട്. ഇതിൽ ഗ്രീൻ പീസ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഗ്രീൻ പീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ഗ്രീൻ പീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ആംസ്റ്റർഡാമാണ്. ഓക്കെ, ആംസ്റ്റർഡാം ഓർമ്മിക്കാം, ആംസ്റ്റർഡാമാണ് ഗ്രീൻ പീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബിയിലുള്ള ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ദി അൺറസ്റ്റ്. അപ്പോൾ ബാലഗംഗാധര തിലകിൻ്റെ വിളിക്കുന്ന വേറെ പേരുണ്ട്, എന്താണ്, ലോകമാന്യ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്, ഈ ബാലഗംഗാധര തിലകാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. അതേപോലെ ബാലഗംഗാധര തിലകുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക, സ്വരാജ് എന്ന ആശയം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്ന, അവതരിപ്പിച്ച വ്യക്തി, സ്വരാജ് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാലഗംഗാധര തിലകാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ രണ്ട് പബ്ലിക്കേഷൻസ് ഓർമ്മിക്കണം, കേസരിയും അതേപോലെ മറാത്തയും. കേസരിയും മറാത്തയും അദ്ദേഹത്തിൻ്റെ രണ്ട് പബ്ലിക്കേഷനാണ്. അത് ആ ഒരു പേര് എന്തായാലും ഓർമ്മിക്കുക. കേസരി എന്നുള്ളത് മറാത്ത ലാംഗ്വേജിലും അതേ മറാത്ത എന്നുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 11-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്നാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നുള്ളത് നമ്മുടെ പ്ലഡ്ജാണ്. ആ പ്ലഡ്ജ് പ്രതിജ്ഞ ദേശീയ പ്രതിജ്ഞയെ പ്രഖ്യാപിക്കുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 1965 ജനുവരി 26 കാരണം 1962 ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇന്ത്യൻ രാജ്യമാണെന്നുള്ള പൊളിച്ച് രചിക്കുന്നത്. അപ്പോൾ രചിച്ചത് ആരാണെന്നുള്ളത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് വെങ്കട സുബ്ബറാവു ആണ്. വെങ്കട സുബ്ബറാവു, അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. വെങ്കട സുബ്ബറാവുവാണ് രചിക്കുന്നത്. ഏത് ഭാഷയിലാണ്, തെലുങ്ക് ഭാഷയിലാണ്. ഓക്കെ, തെലുഗു ഭാഷയിലാണ് ആദ്യമായിട്ട് അത് എന്ത് ചെയ്യുന്നത്, രചിക്കുന്നത്. അപ്പോൾ ആ ഒരു തെലുഗു ഭാഷ എന്നുള്ളത് ഓർമ്മിക്കണം. വെങ്കട സുബ്ബറാവു എന്നുള്ളതും എന്ത് ചെയ്യണം, അവിടെ ഓർമ്മിക്കണം. 12-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രമാണ് എടക്കൽ. എടക്കൽ ഗുഹ നിങ്ങൾക്കറിയാം എവിടെയാണ്, വയനാടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊരു നവീന ശിലായുഗ കേന്ദ്രമാണ്. 13-ാമത്തെ ക്വസ്റ്റ്യൻ, ജി എസ് ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതൽ. ഇന്ത്യയിലെ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് എപ്പോഴാണ്, 2017 July 1 ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഇനി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ ഫാക്ട്സ് ഞാൻ കുറച്ചൊന്ന് പറയാം. ഒന്നാമത്തെ, ജി എസ് ടിയുടെ 5 slabs ആണുള്ളത്. 5 slabs എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജുകളായിട്ട് എന്താണ് ജി എസ് ടി ചുമത്താമെന്നുള്ളതാണ് ഈ സ്ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 5 slabs ഏതൊക്കെയാണെന്ന് വെച്ചാൽ, 1 പൂജ്യമുണ്ട്, 0% എന്ന് വെച്ചാൽ നികുതി ഇല്ലാത്തത്. പിന്നെ 5%, 12%, 18%, അതേപോലെ 28%. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ജി എസ് ടിയുടെ സ്ലാബുകൾ. ഇനി ജി എസ് ടി ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ജി എസ് ടിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളാണ് പെട്രോൾ. പെട്രോൾ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ജി എസ് ടിയിൽ ഉൾപ്പെട്ടില്ല. അതേപോലെ ആൽക്കഹോളും എന്ത് ചെയ്തിട്ടില്ല, ജി എസ് ടിയിൽ
ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റി. ഈ മൂന്ന് കാര്യങ്ങളും ഓർമ്മിക്കണം, ഈ മൂന്ന് കാര്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല, ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഈ ജി എസ് ടി വരുന്നത് എത്രാമത്തെ അമെൻഡ്മെൻ്റ് ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 101-ാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ജി എസ് ടി നിലവിൽ വരുന്നത്, 101-ാമത്തെ അമെൻഡ്മെൻ്റ് പ്രകാരം. ഇനി ഈ ജി എസ് ടിക്ക് ഒരു ജി എസ് ടി കൗൺസിലുണ്ട്. ഈ ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പ്രൈം മിനിസ്റ്റർ എഴുതരുത്, പ്രൈം മിനിസ്റ്റർ അല്ല ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ, എന്താണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് എന്ത് ചെയ്യുന്നത് ഈ ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത്. 14-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് 14 ഓപ്ഷൻ ബി ആണ്, എച്ച് ജെ കനിയാണ് നമ്മുടെ ആൻസർ. എന്നാൽ നമുക്ക് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എത്രാമത്തതാണെന്ന് പഠിക്കണം, അത് ആരാണെന്ന് പഠിക്കണം. ഇപ്പോൾ ഉള്ളത് 48-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ജൂണിലെ കാര്യമാണ് പറയുന്നത്, 2021 ജൂൺ പ്രകാരം അതാണ്. ഇപ്പോൾ 48-ാമത്തെ പ്രസിഡൻ്റായ ചീഫ് ജസ്റ്റിസ് ആണ് ഉള്ളത്. അത് ആരാണ്, എൻ വെങ്കടരമണയാണ്. ഓക്കെ, എൻ വെങ്കടരമണ എന്നുള്ളത് ഓർമ്മിക്കുക. അയാളാണ് എന്ത് ചെയ്യുന്നത്, 48-ാമത്തെ നമ്മുടെ ചീഫ് ജസ്റ്റിസ്. 15-ാമത്തെ ക്വസ്റ്റ്യൻ, അത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്. ഈ ഓപ്ഷൻ എ ഉള്ളതാണ്, അമർത്യ സെൻ ആണ്. ഓപ്ഷനിലുള്ള എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് നോബൽ സമ്മാനം നേടിയിട്ടുണ്ട്. സി വി രാമൻ ഭൗതിക ശാസ്ത്രത്തിൽ നേടിയിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യത്തിൽ നേടിയിട്ടുണ്ട്. കൈലാസ് സത്യാർത്ഥി പീസ് സമാധാനത്തിന് നേടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ അമർത്യസിൻ്റെ ഒരു ബുക്കുണ്ട്, അമർത്യസിൻ്റെ ബുക്കാണ് ദ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ. ദി ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്നുള്ളത് ആരാണ്, അമർത്യസിൻ്റെ ബുക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 16-ാമത്തെ ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ആസ്ഥാനം പ്രസ്ഥാനമാണ് നീതി ആയോഗ്. എന്നാണ് ഇത് നിലവിൽ വന്നത്? ഇപ്പം നീതി ആയോഗ് നിലവിൽ വന്ന ഡേറ്റാണ് ചോദിക്കുന്നത്. അത് 2015 ജനുവരി 1. ഓക്കെ, നീതി ആയോഗ് നിലവിൽ വന്ന 2015 ജനുവരി 1. ഇത് മുമ്പത്തെ പ്ലാനിംഗ് കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്, ആസൂത്രണ കമ്മീഷനാണ്. മുമ്പത്തെ ആസൂത്രണ കമ്മീഷനാണ് ഏതായിട്ട് വരുന്നത്, ഈ നീതി ആയോഗായിട്ട് നിലവിൽ വരുന്നത്. ഇനി നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ ആരായിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ ചെയർപേഴ്സൺ. അപ്പോൾ മാറിപ്പോയത്, ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. ഇനി ഇതിൽ ഓർമ്മിക്കേണ്ടത് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനും അതേപോലെ സിഇഒ, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് പോസ്റ്റുകളാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് രാജീവ് കുമാറാണ് എന്ത് ചെയ്യുന്നത്, ഈ നീതി ആയോഗിൻ്റെ രാജീവ് കുമാർ. ഓക്കെ, രാജീവ് കുമാറാണ് സിഇഒ, വൈസ് ചെയർമാൻ. അതേപോലെ സിഇഒ എന്ന് പറയുന്നത് അമിതാഭ് കാന്ത്. അതോടെ ഓർമ്മിക്കാം. 17-ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ആത്മാവും ഹൃദയമെന്ന് പറഞ്ഞതാരാണ്. അപ്പോൾ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അപ്പോൾ ഈ ഭരണഘടനാപരമായ പരിഹാരം കാണുമെന്ന് വെച്ചാൽ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഏത് ആർട്ടിക്കിളാണ്, ആർട്ടിക്കിൾ 32-ാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് ഏതെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റുകൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരിട്ടിട്ട് എന്ത് ചെയ്യാം, ഒരു വ്യക്തിക്ക് ഹൈക്കോർട്ടിനെ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിനെ നേരിട്ടിട്ട് എന്ത് ചെയ്യാം, സമീപിക്കാം. 18-ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം, ആ ഒരു പേര് തന്നെയായിട്ട് നീൽ ദർപ്പണാണ്. നീൽ ദർപ്പൺ എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പേരും കൂടി നിങ്ങൾ പഠിക്കണം, അതാരാണ്, ദീനബന്ധു മിത്ര. ഓക്കെ, ദീനബന്ധു മിത്രയാണ് ആ ഒരു നാടകം രചിച്ചിട്ടുള്ളത്. 19-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ്, ബംഗാളാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, ബംഗാൾ. കാരണം ബംഗാളിലാണ് പല എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യകാലത്തെ പല പബ്ലിക്കേഷൻസ് ഇറങ്ങുന്നതും അതേപോലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പല ഘട്ടങ്ങളും തുടങ്ങുന്നതും ഈ ബംഗാളിൽ വെച്ചിട്ടായിരുന്നു. 20-ാമത്തെ ക്വസ്റ്റ്യൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആര്, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഫ്രണ്ടിയർ ഗാന്ധി, നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രണ്ടിയർ ഗാന്ധി എന്ന് പറയും. അതേപോലെ 1929 അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടന ഉണ്ട്, അതാണ് ഖുദായ് ഖിദ്മത്ത്കാർ എന്നുള്ള സംഘടന ഖാൻ അബ്ദുൽ ഖാഫറിൻ്റെതാണ്. അത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തു പറയുന്നത്. 21-ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ഇതിൻ്റെ സംവിധായകൻ ആരാണ്? അപ്പോൾ മേക്കിംഗ് ഓഫ് മഹാത്മയുടെ സംവിധായകൻ ശ്യാം ബെനഗലാണ്. അപ്പോൾ ഇതിൽ ഓർമ്മിക്കേണ്ടത്
ഈ ഓപ്ഷൻ സിയിലുള്ള റിച്ചാർഡ് ആറ്റൻബറോ, റിച്ചാർഡ് ആറ്റൻബറോ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേരാണ് ഗാന്ധി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധി എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് റിച്ചാർഡ് ആറ്റൻബറോ ആണ്. ഈ ഗാന്ധി എന്നുള്ള സിനിമയിൽ ഗാന്ധിജിയായിട്ട് അഭിനയിച്ചതാരാണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് ബെൻ കിങ്സ്ലി ആണ്, ബെൻ കിങ്സ്ലി. അതുകൂടി ഓർമ്മിക്കുക. 22-ാമത്തെ ക്വസ്റ്റ്, നൈ താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? നൈ താലിം എന്ന് പറയുന്നത് ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈ താലിം. അപ്പോൾ ഈ നൈ താലിമിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ്റെ ആരുടെ നേതൃത്വത്തിലാണ് ആ കമ്മീഷൻ ഉണ്ടായിരുന്നത്? അത് സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു കമ്മീഷൻ വരുന്നത്. ഓക്കെ, നെയ് താലിം അല്ല വാർദ പദ്ധതി എന്നൊക്കെ ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നുണ്ട്. 23, പഞ്ചശീല തന്ത്രങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യ പ്രധാനമന്ത്രി. അപ്പം പഞ്ചശീല തന്ത്രങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പം ജവഹർലാൽ നെഹ്റുവും അതേപോലെ ചൈന 1954 എന്ത് ചെയ്യുന്നത്, ഇത് ഒപ്പിടുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവും അതേപോലെ ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ചൗ എൻ ലായും കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ചൗ എൻ ലായും കൂടിയാണ് ഈ ഒരു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിടുന്നത്. അപ്പോൾ 1954 കൂടി ഓർമ്മിക്കാം. 24-ാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശി രാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരളസിംഹം, ആരാണ് ഇത് എഴുതിയത്? അപ്പോൾ കേരളസിംഹം എന്നുള്ള പുസ്തകം എഴുതിയത് സർദാർ കെ എം പണിക്കറാണ്. അപ്പോൾ കേരളം എന്നുള്ളത് തന്നെ കെ എം എന്നുണ്ട്, നമുക്കവിടെ കാണാം. അപ്പോൾ കേരളസിംഹം എഴുതിയത് സർദാർ കെ എം പണിക്കറാണ്. ഇനി ഈ പഴശ്ശിരാജയുടെ സ്മാരകം, പഴശ്ശിരാജയുടെ സ്മാരകം അല്ലെ, പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് എവിടെയാണെന്ന് വെച്ചാൽ മാവിലത്തോടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാവിലത്തോടാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് വയനാട്ടിൽ. അപ്പോൾ പഴശ്ശിരാജയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിലാണ്. ഇനി പഴശ്ശിരാജയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശിസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ആ ഒരു രണ്ട് ഫാക്ട് ഓർമ്മിക്കാം. 25-ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ. അപ്പോൾ കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയനാണ് കല്ലേൻ പൊക്കുടൻ. കല്ലേൻ പൊക്കുടനാണ് ആ ഒരു ഫേമസ് വ്യക്തിത്വം. അപ്പോൾ കല്ലേൻ പൊക്കുടൻ്റെ രണ്ട് ബുക്കുകൾ നിങ്ങൾ ഓർമ്മിക്കണം. ഒന്ന് കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം. ഇപ്പോൾ കല്ലേൻ പൊക്കുടൻ്റെ ബുക്കാണ് കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം. അതേപോലെ രണ്ടാമത്തെ ബുക്കാണ് ചുട്ടച്ചി. ഈ ചുട്ടച്ചി എന്നുള്ളതും കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്നുള്ളതും ആരുടേതാണ്? കല്ലേൻ പൊക്കുടൻ്റെ ബുക്കുകളാണ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ, വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന ആര്? വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ലാറി ബേക്കറാണ്. അപ്പോൾ ലാറി ബേക്കർ കേരളത്തിലെ പല ഫേമസ് ബിൽഡിങ്ങും, അതായത് ട്രിവാൻഡ്രത്തുള്ള കോഫി ഹൗസ് ഉൾപ്പെടെയുള്ള പല ബിൽഡിങ്ങും നിർമ്മിച്ചിട്ടുള്ളത് ഈ ലാരി ബേക്കറാണ്. അപ്പോൾ വാസ്തുവിദ്യയിലെ ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 27-ാമത്തെ ക്വസ്റ്റ്യൻ, 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം. അപ്പോൾ അത് നമുക്ക് ഓർമ്മിക്കേണ്ട, അത് അന്നത്തെ കറണ്ട് അഫയറാണ്, ഭുവനേശ്വറിലായിരുന്നു നടന്നത്. 28, ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന ആര്? ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സിയിലുള്ള പി ടി ഉഷയാണ്. ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ. അപ്പോൾ സ്പോർട്സ് ഈ അടുത്ത കാലത്തായിട്ട് ഇടക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പി ടി ഉഷയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഫാക്റ്റുകൾ ആദ്യം ഒന്ന് പറയാം. ഒന്ന്, പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ്, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ്. ഓക്കെ, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ്. അതേപോലെ ഏഷ്യയിലെ സ്പ്രിൻ്ററാണ്, ഏഷ്യയുടെ സ്പ്രിൻ്ററാണ് എന്നറിയപ്പെടുന്നതും ഈ പി ടി ഉഷയാണ്. അപ്പോൾ പി ടി ഉഷയുടെ പ്രത്യേകത എന്താണ്? ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ഫസ്റ്റ് മലയാളി, ഒളിമ്പിക്സിൻ്റെ ഫൈനലിലെത്തിയ ഫസ്റ്റ് മലയാളിയാണ് പി ടി ഉഷ. ഇനി ഇതിൽ ഓപ്ഷനിലുള്ള ആളുകൾ ഒന്ന് പരിചയപ്പെടാം. ഓപ്ഷനിലുള്ള ആദ്യത്തെ ആളാണ് കെ എം ബീനാമോൾ. കെ എം ബീനാമോൾ രാജീവ് ഗാന്ധി ഖേൽരത്ന നേടുന്ന ഫസ്റ്റ് മലയാളിയാണ്. അപ്പം കെ എം ബീനാമോൾ ഞാൻ പറയട്ടെ, രാജീവ് ഗാന്ധി ഖേൽരത്ന നേടുന്ന ഫസ്റ്റ് മലയാളിയാണ് കെ എം ബീനാമോൾ. അതേപോലെ ഓപ്ഷൻ ബി ഉള്ള ഷൈനി വിൽസണാണ് ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യത്തെ വനിത. അതായത് ഒളിമ്പിക് ടീമിനെ നയിക്കുന്ന ആദ്യത്തെ വനിതയാണ് ഷൈനി വിൽസൺ. ഇനി ഓപ്ഷൻ ഡി ഉള്ള എം ഡി വത്സമ്മയാണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഫസ്റ്റ് മലയാളി വനിത. അപ്പോൾ എം ഡി വത്സമ്മ എന്താണ്? ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഫസ്റ്റ് മലയാളി വനിതയാണ്. അപ്പോൾ ആ ഒരു നാല് പേരും ഇമ്പോർട്ടൻ്റ് ആണ്, നാല് പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കായിക കേരളത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ ഗോദവർമ്മ രാജയാണ് കായിക കേരളത്തിൻ്റെ പിതാവ്. 29-ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോജ്ജ വിമാനത്താവളം, സിയാൽ എന്നറിയപ്പെടുന്ന കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി സിയാൽ എന്നറിയപ്പെടുന്നു. അതേപോലെ പൊതുജന പങ്കാളിത്തത്തോടെ സ്ഥാപിച്ച ഒരു എയർപോർട്ടാണ് ഇത്, നെടുമ്പാശ്ശേരിയുള്ള എയർപോർട്ട്. 30-ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തേതുമായ ഭരണാധികാരി. അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഉള്ള സുൽത്താന റസിയാണ് ആ ഒരു വനിത. സോ 31-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു പാർട്ടിലാക്കി ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.